ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കേരളത്തിൻ്റെ സാന്നിധ്യം അതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഫോട്ടോ സെഷൻ ഇതൊക്കെ ആഘോഷമാക്കി രാജ്യത്തിൻ്റെ ഇന്ത്യയെ പോലുള്ളൊരു പരമാധികാര രാജ്യത്തിൻ്റെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു സംസ്ഥാനം കേരളം ആ കേരളത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി ലണ്ടനിലേക്ക് എത്തുന്നു അതും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് എത്തുന്നു അവിടുത്തെ ഫോട്ടോ സെഷനിൽ പങ്കെടുക്കുന്നു ഇതിനെ ആവേശപൂർവ്വം കൊണ്ടാടുകയാണ് ഇടതുപക്ഷ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ സർക്കാർ ചിലവിൽ സർക്കാർ സ്പോൺസേഡ് രീതികളും ഇതിലെന്താണ് വാസ്തവമുള്ളത് സ രാജ്യത്തിൻ്റെ വ്യാവസായിക വാണിജ്യ വ്യാപാര മേഖലകൾ തുറന്ന പുസ്തകമാകുന്നു തുറന്ന ഇടങ്ങളാകുന്നു അവിടെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് കേട്ടാൽ ചില കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്ക് ഒരുപക്ഷെ കോരുത്തരിപ്പുണ്ടാകും പക്ഷേ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന ഒരു ആവറേജ് ഡിഗ്രി വിദ്യാർത്ഥിക്ക് പോലും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇന്നത്തെ വ്യാപാര രീതികൾ അത്ഭുതമുളവാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അത്തരത്തിനപ്പുറത്തേക്ക് തത്തുമൈ ന്യൂസ് ഒരു വാർത്ത കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആധികാരികതയ്ക്കായി സംസ്ഥാനത്തെ എണ്ണപ്പെട്ട സാമ്പത്തിക വിദഗ്ദ്ധരുമായും സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരുമായും ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തുകയുണ്ടായി അവർ അസന്യഗ്ധമായി പറയുന്നത് പുതിയ ലോകക്രമത്തിൽ ഇത് കൊണ്ടാടപ്പെടേണ്ട ഒന്ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ എത്തുമ്പോൾ അതിനെ ഒരു മെറിറ്റായി കണക്കാക്കുകയും ചരിത്ര സംഭവമായി വീക്ഷിക്കപ്പെടേണ്ട കാര്യമില്ല ഇത് ഒരു വ്യാവസായിക ഇടപെടൽ മാത്രമാണ് ഒരു ബിസിനസ് ഇടപാട് മാത്രമാണ് ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി മാത്രമാണ് ഒരു എക്കണോമിക്സിൽ പറഞ്ഞാൽ എക്കണോമിക്കൽ ഗീവ് ആൻഡ് ടേക്ക് പോളിസി ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് അവർക്ക് വ്യാവസായിക രീതിയാണ് അവിടേക്ക് കിഫ്ബി എന്ന് പറയുന്ന ഒരു നിക്ഷേപകൻ എത്തുന്നു ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റിനെയും സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു വ്യവസായ രീതിക്കും ഒരു നിക്ഷേപകൻ എത്തിയാൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക അവരുടെ തന്നെ താല്പര്യമാണ് ആ തത്വമി ന്യൂസ് സാമ്പത്തിക വിദഗ്ദ്ധരുമായി ചർച്ച നടത്തിയപ്പോൾ അവർ ഉപയോഗിച്ച ഒരു ചെറിയ രസകരമായ സംഭവം സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അവർ പറഞ്ഞതും കൂടി പ്രേക്ഷകരിലേക്ക് പോവുകയാണ് നിസ്സാരം നമ്മളൊരു കാറ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഏറ്റവും കുഞ്ഞ ഔട്ട്ലെറ്റിൽ പോയി കഴിഞ്ഞാലും ആ താക്കോൽ കൈമാറ്റം അവർ ഒരു ഫോട്ടോ സെഷൻ സെഷനാക്കാറുണ്ട് നമ്മോടൊപ്പം ചേർത്ത് നിർത്തി അവർ ഫോട്ടോസ് എടുക്കാറുണ്ട് അത് ആ ഒരു ഗ്യാലറിയിലേക്ക് കുറേ നാൾ നാം ഉൾപ്പെട്ട ആ കാറും ഉൾപ്പെട്ട ഒരു ഫോട്ടോ സെഷൻ അവർ സൂക്ഷിക്കാറുണ്ട് ഇത് കേരളത്തിലെ ഏതൊരു കുഞ്ഞ് കാർ സെല്ലിംഗ് ഔട്ട്ലെറ്റിൽ പോയാലും കാറ് വാങ്ങാൻ പോകുന്ന ഒരാൾ അനുഭവിക്കുന്ന കാര്യമാണ് ഇന്ന് ലോകക്രമം മാറുമ്പോൾ ലണ്ടൻ എന്ന പേരുകേട്ട കേൾക്കുന്നതിനെ ഞെട്ടിപ്പിക്കുന്ന തത്വശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രമൊന്നും ഇതിലില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ തത്വമി ന്യൂസിനോട് പങ്കുവച്ചത് എന്താണ് അവിടുത്തെ ഫോട്ടോ സെഷൻ എന്നുള്ളത് നോക്കാം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആ ഒരു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ഒരു പുതിയ സംരംഭകൻ അല്ലെങ്കിൽ നിക്ഷേപകൻ അവിടെ എത്തിയാൽ മാർക്കറ്റ് ഓപ്പണിംഗ് സെർമണി എന്നുള്ളതുണ്ട് അതായത് നേരത്തെ കാറ് വാങ്ങാൻ പോകുമ്പോൾ നാം ആ ഔട്ട്ലെറ്റിലേക്ക് പോകുന്നു അവർ താക്കോൽ കൈമാറ്റം ചടങ്ങുന്നു അവരുടെ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ അവിടെ ഉണ്ടാകും കൈമാറുന്ന ചിത്രങ്ങൾ എടുക്കുന്നു വാങ്ങാൻ പോകുന്നവനേക്കാൾ ആവശ്യവും ആവേശവും ആ കാർ ഔട്ട്ലെറ്റ് നടത്തുന്ന ഓണറെ സംബന്ധിച്ചാണ് സമാനമായ രീതിയിൽ തന്നെയാണ് ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റും പ്രവർത്തിച്ചത് അവിടെ മാർക്കറ്റിംഗ് മാർക്കറ്റ് ഓപ്പണിംഗ് സെറമണി എപ്പോഴാണ് എല്ലാ ദിവസവും മാർക്കറ്റ് ഓപ്പണിംഗ് സെറമണി നടക്കുന്നത് ഏഴ് നാൽപ്പതിന് മാർക്കറ്റിംഗ് മാർക്കറ്റ് ഓപ്പണിംഗ് സെറമണി ആരംഭിക്കും അത് ഒൻപത് മുപ്പതോടുകൂടി അത് അവസാനിക്കുകയും ചെയ്യും ആ ദിവസത്തെ നിക്ഷേപകരെ പരിചയപ്പെടുത്തുന്ന ഒരു ബിസിനസ് രീതി മാത്രമാണ് ഇത് എന്തു എങ്ങനെയാണ് പിണറായി വിജയൻ അവിടെ എത്തുന്നത് കിഫ്ബിയുടെ ചെയർമാൻ എന്നുള്ള രീതിക്കാണ് എത്തുന്നത് അപ്പോൾ അവിടുത്തെ ഗാലറിയിൽ കിഫ്ബി ചെയർമാൻ എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ എത്തുന്നു അവരുടെ ഒരു ക്ലൈൻ്റാണ് ആ ക്ലയൻറ്റിനെ അവിടെ നിർത്തി ഫോട്ടോ എടുക്കുക എന്നുള്ളത് അവരുടെ ബിസിനസ് രീതികൾ മാത്രമാണ് ഇത് ഒരു കാർ ഔട്ട്ലെറ്റിലേക്ക് കാർ വാങ്ങാൻ പോകുന്ന തത്വശാസ്ത്രം അറിഞ്ഞു കഴിഞ്ഞാൽ മാറിയ ലോകക്രമത്തിൽ വ്യാവസായിക വാണിജ്യ ഇടങ്ങൾ ലോകക്രമത്തിനൊരു തുറന്ന പുസ്തകമാകുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമായി മാറുന്ന ഇടങ്ങളാണെന്ന തിരിച്ചറിവാണ് ലോകത്തിനുണ്ടാകേണ്ടത് അതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ തന്നെ പി ആർ ലക്ഷക്കണക്കിന് രൂപ പരസ്യ രീതികളിലേക്ക് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പരസ്യം നടത്തുമ്പോൾ ഈ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ലേശം ഒരു ഉളുപ്പ് വേണം കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ ഇതുമല്ലെങ്കിൽ സാമ്പത്തിക തത്വശാസ്ത്രം മുഴുവൻ അരച്ചുകുലുക്കി പഠിക്കുന്ന നമ്മുടെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെങ്കിലും ആ ഒരു മാന്യത കാണിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായം തന്നെയാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് അപ്പോൾ പുതിയ സാമ്പത്തിക രീതിയിൽ ഇത്രയേ ഉള്ളൂ ഇതിലെ വിഷയം കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു പുതിയ ക്ലയൻ്റാവുന്നു ഒരു പുതിയ ക്ലയന്റിന് അവർ വാം വെൽക്കം നൽകുന്നു അവരുടെ ഗാലറിയിൽ ആ കിഫ്ബി ചെയർമാൻ ഒരു ഫോട്ടോ സെഷൻ ഒരുക്കുന്നു ഫോട്ടോ എടുക്കുന്നു ആ നിക്ഷേപകർക്ക് അനുബന്ധമായ പ്രൊമോഷൻ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നടത്തുന്നു ലണ്ടൻ എന്ന പേര് കേൾക്കുമ്പോൾ സാമ്പത്തിക ശാസ്ത്രം അറിയാവുന്നവർ ഞെട്ടുന്നില്ല പക്ഷേ ആൻറ്റി ബൂർഷ്വാസം മുദ്രാവാക്യമായി കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരുപക്ഷെ ലണ്ടൻ എന്ന് കേൾക്കുമ്പോൾ ആവേശമായിരിക്കാം എന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സാമ്പത്തിക വിദഗ്ധരും പറയുന്നു എന്തായാലും മാർക്കറ്റ് ഓപ്പണിംഗ് സെർമണിയും അവിടെ വരുന്ന ഷെഡ്യൂളും ആ ഷെഡ്യൂളിൽ ക്ലൈൻസിനെ ആകർഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഒരു ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു സാധാരണഗതി മാത്രമാണ് അതിൽ പിണറായി വിജയൻ ഫോട്ടോ സെഷനിൽ പങ്കെടുത്തതിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിലും അതിന് ശേഷമുള്ള ദിവസങ്ങളിലും ഒരു അവിടുത്തെ ആചാരപൂർവം ഈ ഓപ്പണിംഗ് സെറമണിയൊക്കെ നടക്കുന്ന കാര്യമാണ് സംശയമുള്ളവർക്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ വെബ്സൈറ്റിലേക്ക് പോകാം ആരൊക്കെയാണ് ഏതൊക്കെ ഇടങ്ങൾ ാണ് അവിടെ ഫോട്ടോ സെഷനിൽ പങ്കെടുക്കുന്നത് എന്നും തിരിച്ചറിയാൻ സാധിക്കും ഈ വിവരങ്ങൾ തത്തുമി ന്യൂസ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായ സ്വരൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു